ഹെൽത്തി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണല്ലേ. അതിനൊരു പ്രധാന ഘടകം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. അത് എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നോ അത്രത്തോളം നമ്മളും ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ സാലഡ് വിത്ത് ലെറ്റ്യൂസ് ആൻഡ് ടൊമാറ്റോ. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ചിക്കൻ സാലഡ് വിത്ത് ലെറ്റ്യൂസ് ആൻഡ് ടൊമാറ്റോ ഉണ്ടാക്കുന്നതിനായി ആദ്യം വേണ്ടത് 86 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, 2 കപ്പ് വെള്ളം, 1 കറുവപ്പട്ടയുടെ ഇല, 1 കഷ്ണം ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, 1 കപ്പ് റൊമൈൻ ലെറ്റ്യൂസ് ലീവ്സ്, 1/2 ഭാഗം വലിയ ഉള്ളി, 5 ചെറി ടൊമാറ്റോസ്, 1/2 ഭാഗം അവക്കാഡോ, 30 ഗ്രാം ഫെറ്റ ചീസ് കഷ്ണങ്ങളാക്കിയത്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ചീസിന്റെ മറ്റൊരു വിഭാഗമാണിത്. അടുത്തതായി 1 ടേബിൾസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടേബിൾസ്പൂൺ ഒലീവ് ഓയിൽ, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. ആദ്യമായി ഒരു പാൻ ചൂടാക്കി 2 കപ്പ് വെള്ളമൊഴിച്ച് അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് പീസും 1 കറുവപ്പട്ടയുടെ ഇലയും 1 കഷ്ണം ചെറുനാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക. അല്പസമയത്തിന് ശേഷം ചിക്കൻ വെന്ത് പാകമായിട്ടുണ്ടാകും. അടുത്തതായി റൊമൈൻ ലെറ്റ്യൂസ് ലീവ്സ് ചെറുതായി അരിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റിവെക്കുക. അതിനുശേഷം 1/2 ഭാഗം വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. അതിനുശേഷം ചെറി ടൊമാറ്റോസ് നെടുകെ മുറിച്ചതും കൂടി ചേർക്കുക. അടുത്തതായി വേവിച്ചു വെച്ച ചിക്കൻ ഫോർക്ക് കൊണ്ട് പൊടി പൊടിയായി അരിഞ്ഞ് അതും ബൗളിലേക്ക് ചേർക്കുക. ഇനി ചേർക്കേണ്ടത് അവക്കാഡോ ആണ്. അതിനായി 1/2 ഭാഗം അവക്കാഡോ ക്യൂബ് കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കുക. അതിനോടൊപ്പം തന്നെ ഫെറ്റ ചീസും കൂടി ചേർത്ത് മാറ്റിവെക്കുക. അവസാനമായി ഒരു ചെറിയ ബൗളിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും
അര ടീസ്പൂൺ ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടി നന്നായി മിക്സ് ചെയ്ത് നേരത്തെ മാറ്റിവെച്ച ബൗളിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഹെൽത്തിയായ ചിക്കൻ സാലഡ് വിത്ത് ലെറ്റൂസ് ആൻഡ് ടൊമാറ്റോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെയുള്ള മറ്റൊരു സ്വാദിഷ്ടമായ വിഭവവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.